ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെൻ പ്രഗ്നൻസി ആണ്. അച്ഛനാവുമോ അമ്മയാവുമോ എന്ന് ചോദിച്ചാൽ അച്ഛനാവും. അതായത് എന്റെ ഒരു പ്രഗ്നൻസി നമ്മൾ ആദ്യം ട്രൈ ചെയ്യും, അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ ആയിട്ട് അഡോപ്ഷൻ കണ്ടിരുന്നത്. അതിന് ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾക്കൊരു തലമുറ വേണമെന്ന് തോന്നി, ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്. അകത്ത് മാറി വരാൻ ആഗ്രഹിക്കുന്നതിന് നേരെ തിരിച്ചാണ് ECI ആഗ്രഹം വന്നത്. അപ്പൊ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ? ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട, സമൂഹം എന്ത് വിചാരിക്കും. പിന്നെ CA പറഞ്ഞു എന്തിനാ നാട്ടിനെ പഠിക്കുന്നത്, നമ്മളതിനെ നമ്മൾ ജീവിക്കുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് അവനൊരു അച്ഛൻ ആ ഒരു പൊസിഷൻ കിട്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ഇതിന് ഓക്കെ പറഞ്ഞത്. അച്ഛനാവണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ അത് ഈ ജന്മത്തിലേ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഒരു അമ്മയായിട്ടും ഒരു അച്ഛനായിട്ടും രണ്ടും ആണ് ഫീൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് മതിയെ സോറി, ഞാൻ പറഞ്ഞു എന്തിനാ ഇപ്പൊ ലവ് ചെയ്ത, ഞാൻ അവളെ പ്രണയിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രേമം വീട്ടിൽ വിളിച്ചു, എന്റെ മമ്മി വിളിച്ചു, ഇവന്റെ അമ്മേനെ വിളിച്ചു, അത് ഫ്ലാഷ് ആക്കി, ഭയങ്കര ഇഷ്യൂസ് ആയി. അങ്ങനെ ഒരു രാത്രിയിൽ ഇവൻ വന്ന് എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയതാണ് എന്റെ മമ്മിയുടെ. ഇഷ്ടംപോലെ പ്ലാൻസ് ഉണ്ട്. നമ്മളിപ്പം കൊച്ചിന്റെ ഫസ്റ്റ് തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കൊച്ച് വളരുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം മനസ്സിലാക്കി വളർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മള് എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. സിയും സഹത്തുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്മെൻ പ്രഗ്നൻസി ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാവുമോ അമ്മയാവുമോ എന്ന് ചോദിച്ചാൽ അച്ഛനാവും. പക്ഷെ നമ്മൾ കരുതുന്നത് അമ്മയാകുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരു പുതിയ കാര്യമാണ്. ഇപ്പൊ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുതുതായിട്ട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ എന്റെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഈ അമ്മ ആകുന്നതിന്റെ ഒരു പൊസഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടാണ്. അപ്പൊ അത്രയും അടുത്ത ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇവളുടെ അമ്മയായിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നല്ലോ എന്ന് നമ്മൾ ചില പൊസഷനിൽ ആലോചിക്കും. അത് ചിലപ്പോൾ കാമുകിയൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ ആലോചിക്കുന്നത്, മനസ്സിലായോ? അത്രയ്ക്ക് പോലും നമ്മൾ സാംസ്കാരികമായിട്ട് അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അച്ഛനാവാനാണ് ആഗ്രഹിക്കുന്നത്, അച്ഛനായേ പറ്റൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? അതായത് എൻ്റെ ഒരു പ്രഗ്നൻസി നമ്മൾ ആദ്യം ട്രൈ ചെയ്തു, അതായത് എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു യൂട്രസ് വെച്ചിട്ടുള്ള ഒരു പ്രഗ്നൻസിയെ കുറിച്ച്, ഒരു ട്രാൻസ്ഫോർമൽ പ്രഗ്നൻസിയെ കുറിച്ച് നമ്മൾ ഇതും ഡോക്ടറെ അടുത്ത് നമ്മൾ അന്വേഷിച്ചായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ അടുത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. എത്രയൊക്കെ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ അതൊന്നും പോസിബിൾ അല്ല, എങ്കിൽ കൂടി നമ്മളത് ചെയ്തു കഴിഞ്ഞാലും അത് എന്താ പറയാ, പോസിറ്റീവ് ആവണം എന്നില്ല ഒരിക്കലും. ഒരു ട്രാൻസ്ഫോർമൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയാ, അത് എത്രത്തോളം നന്നാവും അല്ലെങ്കിൽ എത്രത്തോളം അത് ഓക്കെ ആവും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത് നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വേറൊരു ഓപ്ഷൻ ആയിട്ട് അഡോപ്ഷൻ കണ്ടിരുന്നു. അതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗൂഗിൾ ചെയ്യുകയും ഡോക്ടേഴ്സിനോട് സംസാരിക്കുകയും ചെയ്തപ്പോ ട്രാൻസിന് ഇല്ല മാത്രല്ല, ഇനിയിപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും പൊരുതി വന്നെങ്കിൽ തന്നെ അതിന് ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല അത് വലുതാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനോട് ഓപ്പൺ ആയിട്ട് പറയണം, അതിന്റെ കൊച്ചിന്റെ അമ്മ ആരാണ് അല്ലെങ്കിൽ അച്ഛൻ ആരാന്ന് നമ്മൾ ഓൾറെഡി അതിനോട് ഓപ്പൺ ആയിട്ട് പറയണം. ആ സമയത്ത് നമ്മള് ഓക്കെ ആണെങ്കിലും ആ കൊച്ചിന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ അതിന്റെ ആ ഒരു. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ബന്ധത്തിലൊരു സുഖം കിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മള് ഏതായാലും ആള് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു സർജറിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നമുക്കൊരു കൊച്ചു വേണല്ലോ, കാരണം ഒത്തിരി ട്രാൻസ് ഇങ്ങനെ നമ്മൾ വരുന്നു ജീവിക്കുന്നു, കുറെ ആൾക്കാർ ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, ട്രാൻസ് വുമൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ എനിക്ക് ഞങ്ങൾക്കൊരു തലമുറ വേണമെന്ന് തോന്നി, ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്, ഞങ്ങൾക്ക് അങ്ങനെ വേണം തോന്നി. അപ്പം ഞങ്ങൾ പിന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യം ഇങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം ജോലിയിൽ ഒരു കൊച്ചു വേണം.